സങ്കീർത്തനങ്ങൾ 52 അക്രമിയുടെ അവസാനം. ശക്തനായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിനഹങ്കരിക്കുന്നു? ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു. വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും. നീതിമാന്മാർ അതു കണ്ടു ഭയപ്പെടും. അവനെ പരിഹസിച്ച് അവർ പറയും, ഇതാ ദൈവത്തിൽ ശരണം വെക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പത് സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചവൻ, അക്രമത്തിൽ അഭയം തേടിയവൻ, ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണു ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാനെന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാനെന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. നമ്മെ കരം പിടിച്ച് നാം ഓരോരുത്തരെയും കരം പിടിച്ച് നയിക്കുകയും നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയുകയും ചെയ്ത സർവശക്തനായ ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. അവിടുത്തേക്ക് സ്തുതികൾ അർപ്പിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു നാഥ. എനിക്കായി നീ ചെയ്തൊരു കർത്താവിൻ്റെ സൃഷ്ടികളെ, അവിടുത്തെ വാഴ്ത്തുവിൻ, അവിടുത്തേക്ക് സ്തുതി പാടുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അവിടുത്തെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യോഗിനി ദൈവകുഞ്ഞാടേ.
കൃപാനിധി യാചിക്കാത്ത നന്മകൾ പോരുമേ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഹല്ലേലൂയ. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനായി. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനായി. നിത്യസ്നേഹമാക്കുമ്പോൾ കർത്താവ് നല്ലവനാണ്. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, മുന്നോട്ടുള്ള ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിലെ ചിന്തകൾ, പ്രവൃത്തികൾ, തീരുമാനങ്ങൾ എല്ലാറ്റിനെയും അങ്ങ് നേർവഴിയെ നടത്തണമേ. ശരിയേത് തെറ്റേതെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സഹായകനായി ഞങ്ങളിലേക്ക് അയക്കണമേ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് എല്ലാം നോക്കിക്കാണുന്ന നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയ്ക്ക് കീഴിൽ ഞങ്ങളെ നിലനിർത്തണമേ. ഹല്ലേലൂയ. ആമേൻ.